തോപ്രാംകുടിയിൽ നിന്ന് കുറച്ച് മാറിയാണ് മൂന്ന് ചെറുപ്പക്കാർ നടത്തുന്ന മത്സ്യകൃഷി. ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് വലിയ 3 കുളങ്ങൾ, അവയിലാണ് പ്രധാനമായും മത്സ്യകൃഷി. 1.5 ഏക്കറിൽ ഈ കൃഷി നടത്തുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല, വൻതോതിൽ മുതൽ മുടക്ക് ആവശ്യമായ ഒരു കാര്യം. ശുദ്ധജല മത്സ്യകൃഷിയുടെ അനന്ത സാധ്യതകളാണ് ഈ കർഷകരെ ഇങ്ങനെയൊരു ആശയം പ്രാവർത്തികമാക്കാൻ പ്രേരിപ്പിച്ച ഘടകം. കേരളത്തിൽ ഇന്ന് ഏറെ സാധ്യതകളുള്ള ഒരു കൃഷിയാണ് മത്സ്യകൃഷി. വലിയ മുതൽ മുടക്കിൽ അക്വാപോണിക്സും ബയോഫ്ലോക്കും ഒന്നും ചെയ്തില്ലെങ്കിലും ചെറിയ രീതിയിൽ പടുതാക്കുളങ്ങളിൽ നമുക്ക് ഈ കൃഷി നടത്താം. വലിയ വിലയില്ലാത്ത എയറേറ്ററുകളുടെ സഹായം മാത്രം മതി. 3-4 പടുതാക്കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്താൽ നമുക്കാവശ്യമായ ശുദ്ധമത്സ്യം കഴിക്കുന്നതിനൊപ്പം വിപണനവും നടത്താം. അതിനായി മാർക്കറ്റൊന്നും തേടി നടക്കേണ്ട ആവശ്യമില്ല. അയൽപക്കത്തുള്ള വീടുകളെ മാത്രം ആശ്രയിച്ചാൽ മതി. എന്നാൽ ഈ കർഷകർക്ക് മാർക്കറ്റ് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം മത്സ്യഫണ്ടിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കൃഷി ഇറക്കിയതിനു ശേഷം വലിയ സഹകരണങ്ങളൊന്നുമില്ല എന്ന് ഈ കർഷകർ പറയുന്നു. ഗിറ്റ് തിലോപ്പിയ മത്സ്യങ്ങളാണ് ഇവർ പ്രധാനമായും കൃഷി ചെയ്യുന്നത്, 6 മാസം കൊണ്ട് വിളവെടുക്കുക എന്ന ലക്ഷ്യത്തോടെ. ഗിഫ്റ്റ് തിലോപ്പിയയെ വളർത്തുന്നതിന് പ്രത്യേക ലൈസൻസ് ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ വിപണനം നടത്തുവാനും ലൈസൻസ് ഉള്ള കർഷകർക്കേ കഴിയും. എങ്കിലും ഇവയുടെ പ്യുവർ ബ്രീഡിനെ ലഭിക്കുവാൻ സർക്കാർ ഫാമുകളെ ആശ്രയിക്കുന്നതാവും നല്ലത്. ഇവരും കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത് സർക്കാർ ഫാമുകളിൽ നിന്നാണ്. വലിയ കുളങ്ങളിൽ പ്രത്യേകമായി വല കെട്ടിത്തിരിച്ച് കളങ്ങൾ പോലെ ഉണ്ടാക്കി അതിലാണ് ആദ്യം മത്സ്യക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. ഇതിനെ ഹാപ്പയെന്ന് പറയും. ഇങ്ങനെ സംരക്ഷിക്കുന്നത് മൂലമുള്ള ഗുണങ്ങൾ: വലിയ മീനുകളുടെ ആക്രമണം തടയുവാനും കുറച്ചു നാളുകൾ ഇവയ്ക്ക് മാത്രമായി തീറ്റ ലഭിക്കുവാനും വേണ്ടിയാണ്. ഈ പ്രക്രിയ ഏകദേശം 1 മാസം വരെ തുടരും. അതിനുശേഷമാണ് വലിയ കുളങ്ങളിലേക്ക് ഇവയെ തുറന്നുവിടുന്നത്. ഇവിടുത്തെ ഓരോ കുളങ്ങളും ഏകദേശം 50 സെന്റിനടുത്ത് വരും. പാടിൽ വീലുകളുടെ സഹായത്തോടെ എയറേഷൻ നൽകി ഹൈഡെൻസിറ്റി മത്സ്യകൃഷിയാണ് ഇവർ നടത്തുന്നത്. അതിനാൽ 60,000 മീൻ കുഞ്ഞുങ്ങളെ 1 ഏക്കറിൽ ഇവർ പരിപാലിക്കുന്നു. 6 മാസം കൊണ്ട് ഓരോ മത്സ്യങ്ങളും 1 കിലോഗ്രാമോളം എത്തുകയും ചെയ്യുന്നു. പെല്ലറ്റ് രൂപത്തിലുള്ള മീൻ തീറ്റയാണ് ഇവയ്ക്ക് ഭക്ഷണമായി നൽകുന്നത്. ആദ്യ 2 മാസം 3 നേരം തീറ്റ നൽകണം. പിന്നീട് ഓരോ മീനുകളുടെയും തൂക്കമനുസരിച്ച് തീറ്റ ക്രമീകരിക്കാം. ഏകദേശം 2,000 രൂപയോളമാണ് 40 കിലോ മീൻ തീറ്റയുടെ വില. ഇപ്പോൾ തീറ്റ ചിലവ് ലാഭിക്കുന്നതിനായി സ്വന്തമായി മീൻ തീറ്റ നിർമ്മിക്കുക എന്നൊരു ആശയം കൂടി ഈ കർഷകർക്കുണ്ട്. പടുതാക്കുളങ്ങളെക്കാൾ സ്വാഭാവിക കുളങ്ങളിലാണ് ഗിഫ്റ്റ് തിലോപ്പിയയെ വളർത്തുന്നത് നല്ലത്. കുളങ്ങൾക്ക് ഏകദേശം 1.5 മീറ്റർ വരെ ആഴവും വേണം. എങ്കിലും ഇവിടെ 2 പടുതാക്കുളങ്ങളിലായും ഇവർ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. 60,000 മീനുകളെ ഒരേ സമയം വിളവെടുക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റ് ഒരു തലവേദനയായി ഇവർ പറയുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ചെറിയ കുളങ്ങളിൽ പല ഘട്ടങ്ങളിൽ വിളവെടുപ്പ് നടത്താൻ പാകത്തിൽ മത്സ്യകൃഷി നടത്തുന്നതാവും കുറച്ചുകൂടി ലാഭകരം. മാസത്തിൽ 1 വിളവെടുക്കാൻ കഴിഞ്ഞാൽ അത്രയും നന്ന്. ഗിഫ്റ്റ് തിലോപ്പിയായ നിരവധി കർഷകർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഈ ശുദ്ധജല മത്സ്യങ്ങളെ ഒന്നും നമ്മുടെ വിപണികളിൽ കാണാൻ കഴിയില്ല. അവിടെ എപ്പോഴും പ്രാധാന്യം നൽകപ്പെടുന്നത് കടൽ കായൽ മത്സ്യങ്ങൾക്കാണ്. ഇവയിൽ നിന്നുള്ള ലാഭമാണ് കച്ചവടക്കാരെ മറ്റു മത്സ്യങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കാത്ത ഘടകം. അതിനാൽ മത്സ്യകർഷകർക്ക് സ്വന്തമായി മാർക്കറ്റ് കണ്ടെത്തേണ്ട അവസ്ഥയുണ്ട്. ഈ സമയങ്ങളിൽ മത്സ്യഫെഡിന്റെ ഒരു സഹകരണവും ഇവർക്ക് ലഭിക്കാറുമില്ല. എങ്കിലും ഇത് വിറ്റഴിക്കുക എന്നത് വലിയ പ്രയാസമേറിയ കാര്യമൊന്നുമല്ല. ആളുകൾക്ക് കൂടുതൽ പ്രിയം ശുദ്ധജല മത്സ്യങ്ങളോടാണ്. വിളവെടുപ്പിന് ശേഷം കുളത്തിലെ ജലവും മാലിന്യങ്ങളും എല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യണം. എന്നിട്ടേ അടുത്ത ഘട്ടത്തിലേക്കുള്ള കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം. നാച്ചുറൽ പൂണ്ടുകളിൽ സാധാരണ നേരിടുന്ന വലിയ പ്രശ്നം ഫംഗസ് രോഗബാധയാണ്.
ഓക്സിജന്റെ അഭാവം എന്ന രീതിയിൽ മീനുകൾ തീറ്റയെടുക്കാതെ കുളത്തിനു മുകളിൽ തല പൊന്തിച്ചു വരുന്നുണ്ടെങ്കിൽ പ്രതിരോധ മരുന്ന് ജലത്തിൽ നൽകണം. വ്യത്യസ്ത നിറഞ്ഞ ഈ മത്സ്യകൃഷിക്കൊപ്പം കേരളത്തെ അധികം ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരിനം വാഴ കൂടി ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. മലവാഴ. തമിഴ്നാട്ടിലെ മലനിരകളിൽ കാണപ്പെടുന്ന ഒരു വാഴ ഇനമാണ് ഇത്. കേരളത്തിൽ അങ്ങനെ ആരും കൃഷി ചെയ്യാത്ത ഒരിനം. തമിഴ്നാട്ടിലും ഇവയെ അധികം കൃഷി ചെയ്യപ്പെടുന്നില്ല. എങ്കിലും ഇവയുടെ സാധ്യതകൾ ഏറെ ആയതുകൊണ്ടാണ് ഈ കർഷകർ ഇവയെ ഇവിടെ പരിപാലിക്കുന്നത്. നിറയെ മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പഴമാണ് ഇവയുടേത്. മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് പ്രധാന കാര്യം. അതിനാൽ പഴത്തിന്റെ മാർക്കറ്റ് കൂടുമെന്നും ഇവർ വിശ്വസിക്കുന്നു. ഒപ്പം തമിഴ്നാട്ടിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം പൂജയ്ക്ക് ഈ പഴമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ തമിഴ്നാട്ടിലെ ഇവയ്ക്ക് 150 മുതൽ 200 രൂപ വരെയാണ് കിലോ വില. പഴത്തിന്റെ രുചിയിലൊന്നും വ്യത്യാസമില്ലെങ്കിലും മധുരത്തിൽ ഇവൻ കേമനാണ്. ഇതൊക്കെ കൊണ്ട് ഈ കർഷകർ 350 വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. 1000 എണ്ണം കൃഷി ചെയ്യാനായിരുന്നു പദ്ധതിയെങ്കിലും വിത്തിന്റെ ദൗർലഭ്യം 350 എത്തിച്ചു. ഈ വാഴ വിത്തിന് 40 മുതൽ 50 രൂപ വരെയാണ് വില. ഒപ്പം ഈ വാഴയ്ക്കുള്ള വലിയ ഗുണം കൃഷിച്ചിലവില്ല എന്നതാണ്. രോഗങ്ങളും കീടങ്ങളും ഇവയെ ആക്രമിക്കാറില്ല. സാധാരണ കാണപ്പെടുന്ന പിണ്ടിപ്പുഴുവും ഉണ്ടാവാറില്ല. ഏത് കാലാവസ്ഥയിലും നന്നായി വിളവ് നൽകും. പ്രത്യേകിച്ച് വളത്തിന്റെ ഒരാവശ്യവുമില്ല. രസകരമായ മറ്റൊന്ന്, ജലസേചനം ഇവയ്ക്ക് ആവശ്യമില്ല എന്നതാണ്. അതിനാൽ ഏത് മണ്ണിലും തരിശ് പ്രദേശത്തും ഇവയെ ധൈര്യമായി കൃഷി ചെയ്യാം. കരുത്തും വേരുപടലവും കൂടുതലുള്ളതിനാൽ ഒരു പരിധിവരെ കാറ്റിനെയും ഭയക്കേണ്ടതില്ല. സത്യം പറഞ്ഞാൽ ഏത്തവാഴ കൃഷിയേക്കാൾ ലാഭം. ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന ഏത്തവാഴകൾ കച്ചവടക്കാർ കൊണ്ടുപോയി ലാഭം ഉണ്ടാക്കുന്നു എന്നല്ലാതെ കർഷകർക്ക് ഒരു മെച്ചവുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ വാഴ കൃഷി പരീക്ഷിക്കാവുന്ന ഒന്നാണ്. കാർഷിക മേഖലയിൽ ഇന്ന് ആളുകൾ തേടുന്നത് പുതിയ ആശയങ്ങളാണ്, പുതുമ നിറഞ്ഞ കാർഷിക വിളകളും. അങ്ങനെ ചിന്തിച്ചാൽ ഇനിയും ഒരുപാട് പുതിയ വിളകൾക്ക് പറ്റിയ മണ്ണാണ് നമ്മുടെ കേരളം. വിദേശ ഫ്രൂട്ട്സ് ഇനങ്ങൾക്കൊപ്പം മറ്റ് വിദേശ കാർഷിക വിളകൾ കൂടി നമുക്ക് ഈ മണ്ണിൽ കൃഷി ചെയ്ത് വിജയിപ്പിക്കാം. അപ്പോൾ മകരകൊയ്ത്തിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതെ, വീണ്ടും നല്ല കർഷകരുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ ജോബിൻ കവാണി സൈനിങ് ഓഫ് ഫ്രം മകരകൊയ്ത്ത്.